എവിടെ നിന്നേ? സാർ ചെല്ല്, ആരെങ്കിലും കാണും. എല്ലാവരും കാണണമെന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്? നിന്നോട് സ്നേഹത്തിൽ പെരുമാറിയിട്ട് കാര്യമില്ലടി. നിന്റെ വിവാഹം കഴിഞ്ഞു അറിയിക്കാൻ വേണ്ടിയല്ലേ നീ വിവാഹ വസ്ത്രം ധരിച്ച് അന്ന് നാടത്തിൽ അഭിനയിക്കാൻ വന്നത്? ഒരിക്കലുമല്ല. പിന്നെ നിന്നോട് അന്ന് ആ വേഷം കെട്ടാൻ ആരെങ്കിലും പറഞ്ഞോ? ഇപ്പൊ നിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ചെറിയ എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ എന്നെ കാണിച്ചു കൊടുക്കണോ? വേണോ? വേണോന്ന്? നീ എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നേ? നിന്റെ ഭർത്താവ് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും സത്യം കണ്ടുപിടിക്കും. അതിനു മുമ്പ് ഏതവനെങ്കിലും കാണിച്ച് നിന്റെ ഭർത്താവാണെന്ന് പറയാൻ പറ്റൂ നിനക്ക്? നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ നിന്റെ ഭർത്താവ് ഉദ്യോഗം ഏറ്റെടുക്കാൻ ഏതെങ്കിലും ഒരുത്തിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് തരാം. മതി സർ, ഇനി ഒന്നും സാറ് പറയരുത്. സാറ് പറയുന്നത് പോലെ ഏതവന്റെയും കൂടെ പോകുന്നവളല്ല ഞാൻ. കാശിനെ കുറവുള്ളൂ, സ്നേഹത്തിനും മാനത്തിനും ഒരു കുറവുമില്ല. ഞാൻ ഇനിയും ഇവിടെ നിന്ന സാറിന്റെ സമാധാനത്തിന് വേണ്ടി എന്നെ വെട്ടി നുറുക്കി മാംസമായി വിൽക്കാനും സാർ മടിക്കില്ല. അവരിന്ന് ഇവിടെ വരുന്നുണ്ട് ആണോ? ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ സർ. എല്ലാവരും ഗുരുവായൂർ പോയപ്പോഴേ ഈ വീട്ടിൽ തിക്കും തിരക്കും കുറഞ്ഞു. എന്തിനാ നൂറെണ്ണ ഈ ഒരെണ്ണം പോരെ. അയ്യോ സ്വാതിമോളെ, മോക്കെന്താ വേണ്ടത്? വെള്ളം വേണോ? ചായ വേണോ? ജ്യൂസ് വേണോ? കസ്തൂരി എവിടെ? കസ്തൂരി അത് ഗുളികയാണോ? ഗ്യാസിന് നല്ലതാ, എന്റെ കയ്യിലുണ്ട്, ഞാൻ ഇപ്പൊ കൊണ്ടുതരാം. കോമഡി പറയ. അയ്യോ എനിക്ക് അത് യാതൊരു ചീത്ത സ്വഭാവമില്ല. മോക്കെന്താ വേണ്ടത്? കസ്തൂരി എവിടാന്നാ ചോദിച്ചത്? ഓ കസ്തൂരി, അവളെ ഇങ്ങനെ പുസ്തകം കെട്ടി പിടിച്ച് എവിടെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. എനിക്ക് അവളെ ഒന്ന് കാണണമല്ലോ. വെറുതെ കണ്ടാ പോരെ മോളെ, അതിനെ നല്ലോണം കാണണം. അവളെ മഹാ തള്ളിയാ, അത് പറഞ്ഞാലേ ഇവിടെ ആർക്കും തല കേറില്ല. ഇവിടെ ആരുമില്ലല്ലോ. മോളെ അതിനെ നല്ലോണം ഒന്ന് ചോദ്യം ചെയ്തേക്ക്. എല്ലാ സത്യം അവള് മണി 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 പോലെ പറയും. പറഞ്ഞില്ലേ പറയിപ്പിക്കണം. നാല് പെട കൊടുത്താലും വേണ്ടിയില്ല. അവളെവിടെ? ഓ ചായ്പിലെ തല ചായച്ച് കിടക്കുന്നുണ്ടാവൂ. മോളൊന്ന് ചോദിക്കേ. മോക്കെ അതിനുള്ള അണത്തുണ്ട്. അല്ല പെണ്ണുത്തോ. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നടക്കോ. സാറേ എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. ആദ്യ സാർ ഇപ്പൊ എത്തും. എന്താ പുള്ളി പ്ലാൻ ചെയ്തിരിക്കുന്നത്? അത് വന്നാലേ പറയാൻ പറ്റൂ. നമ്മൾ കൂടെ നിന്നു കൊടുത്താ മതി. ആ ആദ്യ സാറേ, ഇതാ ഞാൻ പറഞ്ഞ ആള് ആംബ്രോസ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാറേ? അവരിന്ന് വരൂ. വരും സാറേ, റൂം ക്ലീൻ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആളിപ്പോ എത്തും. റൂം നമ്പർ 303. അവർക്ക് എന്ത് ഗുണ്ടായസം പ്ലാൻ ചെയ്യാനുള്ള ഭാഗ്യ റൂമാ. സാറ് പറഞ്ഞാട്ടെ, എനിക്ക് ഡ്യൂട്ടി കയറാൻ സമയമായി.
ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇത് നല്ല ഫ്രീക്വൻസി ഉള്ള ഒരു നാനോ റെക്കോർഡറാണ്. ഈ നാനോ റെക്കോർഡർ റൂമിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി, റെക്കോർഡായിക്കോളും. ഞാൻ വെച്ചേക്കാം സാറേ. സൂക്ഷിക്കണം, റൂമിൽ കൊണ്ടുപോയി വെക്കുമ്പോ ഇതിൽ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം. അവർ വരുന്നുമ്പേ ഞാൻ വെച്ചോളാം സാർ. ചെല്ല്. ആ ചന്ദ്രസിനെ എനിക്കൊന്ന് നേരിട്ട് കാണണമല്ലോ. ചെക്ക് ചെയ്താണ് സാർ, എല്ലാം ഓക്കെയാണ്. ആ എന്നാ താൻ പോക്കോ. സാർ കുടിക്കാൻ എന്തെങ്കിലും? തന്നോടല്ലേ പോകാൻ പറഞ്ഞത്, ഇനി എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചോളാം. ഓടോ. ശരി സാർ. കൊല്ലണമെന്ന് വിചാരിച്ച് തല്ലിയതല്ല, ചത്തുപോയി. ഞാനിത്തിരി ഫിറ്റിലും ആയിരുന്നേ. ഈ ചത്ത മഞ്ജുളൻ പഞ്ചപാവാണെന്ന് കണ്ടാലറിയാം. ചില ബ്രാൻഡ് സാധനങ്ങൾ അടിച്ചാൽ എനിക്ക് ആരെങ്കിലും എടുത്തിട്ട് പെരുമാറണം, ഇല്ലെങ്കിൽ കൈത്തരിപ്പ് മാറില്ല. അന്ന് കഷ്ടകാലത്തിന് എൻ്റെ മുന്നിൽ ലോട്ടറി ടിക്കറ്റുമായി വന്നത് ഈ മഞ്ജുളനായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, പിന്നെയും പിന്നെയും ഒന്ന് വാങ്ങു സാറേ, ഒന്ന് വാങ്ങു സാറേ എന്നും പറഞ്ഞ് എൻ്റെ പിന്നാലെ വന്നപ്പോ നിന്നോട് വേണ്ടെന്നല്ലടാ പറഞ്ഞെന്നും പറഞ്ഞ് കാല് മടക്കി ഒരെണ്ണം കൊടുത്തു. ദേ കിടക്കുന്നു അവനും അവന്റെ ലോട്ടറി ടിക്കറ്റും ഓടയില്. അതുകൊണ്ട് അവന് തൃപ്തിയാന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ ചെന്ന് കാറിൽ കയറാൻ നോക്കിയപ്പോ അവൻ ദേ എന്റെ നേരെ വരുന്നു. ഞാൻ എന്തിനാ അവനെ തല്ലിയെന്നറിയണം? കാണാൻ എല്ലാം തോലും ആണെങ്കിലും ഒരു ജാതി മോട വർത്തമാനം. പിന്നെ എടുത്തിട്ട് എന്റെ കൈത്തരിപ്പ് തീരുന്നവരെ പെരുമാറി. എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരാളെ ഇടിക്കാൻ തുടങ്ങിയ പഞ്ഞു കിട്ടിട്ട് ഞാൻ നിർത്തും. അത് നിങ്ങൾക്കറിയാലോ, സ്പോട്ടിൽ ആള് തീർന്നു. അപ്പോ ഉണ്ട് ദേ ഒരുത്തൻ മൊബൈൽ ക്യാമറയിലെല്ലാം പകർത്തിക്കൊണ്ടുവരുന്നു. ആ ക്യാമറമാനെ പൊക്കി കാറിലിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു, വീഡിയോ നമ്മൾ കൈകളാക്കി. അവൻ പ്രതീക്ഷിക്കാത്ത ഒരു സാറ്റലൈറ്റ് റേറ്റാണ് അവൻ ആ വീഡിയോക്ക് കിട്ടിയത്. അവൻ അതും വാങ്ങി ഹാപ്പിയായിട്ട് തിരിച്ചുപോയി. പിന്നെ പിറ്റേന്ന് മുതൽ ചാനലുകളും പത്രങ്ങളും മഞ്ജുളന്റെ കൊലപാതകം ആഘോഷിച്ചു. രണ്ടു മൂന്ന് ദിവസം ആഘോഷിച്ചപ്പോ പ്രതികളെ നമ്മൾ ഇറക്കുമതി ചെയ്തു, ഡമ്മികൾ. ഒടുവിൽ മഞ്ജുളന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത വന്നു. അതോടെ മീഡിയാസിന്റെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും വേണ്ട സകല അവന്മാരുടെയും ശല്യം തീർന്നു. കഞ്ഞി കുടിക്കാൻ ലോട്ടറി ടിക്കറ്റ് വിറ്റ് കിടന്ന ആ മഞ്ജുളൻ ചത്ത വകയില് എന്റെ പോക്കറ്റിൽ നിന്ന് പോയത് ലക്ഷങ്ങളാ. ഇനി ഇമ്മാതിരി ആരോഗ്യമില്ലാത്തമാരെ തല്ലാൻ ഞാൻ പോവില്ല.
എന്തെങ്കിലുമൊക്കെ നടക്കും. കസ്തൂരിന്റെ സകല കള്ളത്തര സാധി മോളെ പുറത്തു കൊണ്ടുവരും. അതോടെ ഇവിടത്തെ കസ്തൂരിയുടെ ജീവിതം തട്ട പോകാം. ഈ വരുന്നത് തീപ്പൊരിയാണ് മോളെ, തീപ്പൊരി. എന്താ? ഒന്നുമില്ല. പിന്നെന്തിനാ എന്റെ പിന്നാലെ വന്നത്? എന്റെ എന്തെങ്കിലും സഹായം വേണമെങ്കില്. എന്ത് സഹായം? കുത്താനോ ചവിട്ടാനോ അങ്ങനെ എന്തെങ്കിലും? അതിനൊക്കെയുള്ള ആരോഗ്യമുണ്ടോ? ഓഹോ, മനസ്സുണ്ട്, പക്ഷേ കൈയും കാലും പോന്നില്ല. എനിക്കാരുടെ സഹായമൊന്നും വേണ്ട. അടുക്കള ജോലിയില്ലേ? ആ ജോലി ഇല്ലേ? ഉണ്ട്. എങ്കിലും അങ്ങോട്ട് ചെല്ല. ഓ, ഇന്നെന്തെങ്കിലൊക്കെ നടക്കും. അപ്പൊ നമുക്ക് വൈകിട്ട് ഇവിടെ കൂടാം. എനിക്കൊരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്. ശരിടാ, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് പോയിട്ട് വരാം. ചന്ദ്ര ഫ്രീ ആകുമ്പോ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്നു. ശരിടാ. കൗസ്തുഭത്തിലുള്ളവരെ സ്നേഹം നടിച്ച് ആർക്കും എളുപ്പത്തിൽ വീഴ്ത്താം. സ്നേഹം കാണിക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കും. ഞാനും ഈ വീട്ടിലുള്ളത് തന്നെയാ. വിശ്വസിച്ച ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ പോയപ്പോ കിട്ടിയ ദുരനുഭവമാണ് എന്നെ ഇവിടെയുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കിയത്. അതുകൊണ്ട് എന്റെ മുമ്പിൽ നിന്റെ കള്ളനാട്ടിയൊന്നും വിലപ്പോവില്ല കസ്തൂരി. അതുകൊണ്ട് പറഞ്ഞോ, അന്ന് നീ നാടകത്തിനുടുത്ത വസ്ത്രം നിന്റെ കല്യാണപ്പുടവയല്ലേ? നിന്റെ കഴുത്തി കിടക്കുന്ന താലി നിന്റെ ഭർത്താവ് കെട്ടിയതല്ലേ? അവൻ ഏതാടി? നിന്റെ ഭർത്താവ് ആരാണെന്ന്? ഞാൻ, എനിക്കിത്തിരി ജോലിയുണ്ട്. ഞാൻ അടുക്കളയിലേക്ക്. അവിടെ നിക്കടി. സത്യം പറഞ്ഞോ. നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊന്നിട്ടാണെങ്കിലും സത്യം പുറത്തു കൊണ്ടുവരും. എനിക്കിവിടെ നിൽക്കുന്നതും ജയിലിൽ കഴിയുന്നതും കണക്കാം. ഈ വീട്ടിലുള്ളവരെ ചതിച്ചുകൊണ്ട് നിന്നെ ഈ വീട്ടിൽ കഴിയാൻ ഞാൻ അനുവദിക്കില്ല. സത്യം പറഞ്ഞോ, നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? ആരാ നിന്റെ ഭർത്താവ്? നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരും ഇപ്പൊ ഈ വീട്ടിലില്ല. നീ ഇവിടെ കിടന്ന് നിലവിളിച്ചാൽ ഓടി വരാൻ സരോജിനിയേ ഉള്ളൂ. അവരെ ഞാൻ പറയുന്നതിനപ്പുറം നിൽക്കില്ല. മര്യാദയ്ക്ക് സത്യം പറയാൻ ഞാൻ നിനക്ക് 5 മിനിറ്റ് സമയം തരാം. 5 മിനിറ്റ്. ഞാൻ എങ്ങനെ സത്യം പറയും? പറഞ്ഞില്ലെങ്കിൽ ഇവരെന്നെ എന്ത് ചെയ്യാനും മടിക്കില്ല.
വീട്ടിൽ എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? ഏതോ ഒരു പുതിയ കമ്പനി കിട്ടിയത് ഒന്ന് രണ്ട് തവണയായി കാണുന്നു. ന്യൂസിനുള്ള മെറ്റീരിയൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ആ വോയിസ് ക്ലിപ്പ് എവിഡൻസ് ആയി കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് ഇതിന്ന് ഊരിപ്പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തുളസിപ്പിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. സാർ, ഈ ന്യൂസ് പുറത്തു വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. വരും, യഥാർത്ഥ പ്രതികൾ പെടുകയും ചെയ്യും. തുളസി, ധൈര്യമായിട്ട് പോയിക്കോ. ശരി സാർ. ആദി, എന്തോ ഒരു വൻ സ്ഫോടനത്തിനുള്ള ഒരുക്കത്തിലാണല്ലോ നീ. ആ പോയതാരാ കക്ഷി? ഒരു തൽപര കക്ഷി. തൽക്കാലം അത്ര ഇറങ്ങാ മതി. എന്താ സംഭവം? പറയില്ല. അതിനു വേണ്ടി മോൻ എന്റെ പിന്നാലെ വരണ്ട. പൊട്ടുമ്പോ അറിയാം. പൊട്ടു? ഒരു പൊട്ടു പൊട്ടും. ആ പിന്നെ റാണി വിളിച്ചിരുന്നു. അയ്യോ, ഫോൺ സൈലന്റില്ല. അവള് നിന്നെ കാത്ത് കോളേജിൽ നിൽക്കുക. അവളോട് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോകാം. പറ, അതും ഞാൻ പറയണോ? എന്തോ ഒരു ഉഗ്രൻ മാറ്റർ തലയിലുണ്ട്. അതാണ് ഇവനെ ആരെയും വേണ്ടാത്തത്. എന്നാലും വീടിനകത്തും പുറത്തും താലി കെട്ടിക്കൊണ്ടുവന്ന രണ്ട് ഭാര്യമാരുണ്ട്. അതിന്റെ ടെൻഷനിൽ നിന്നുകൊണ്ട് ഇവൻ എങ്ങനെ എഴുതാൻ പറ്റുന്നോന്നാ എനിക്ക് മനസ്സിലാവാത്തത്. വാർത്തയുണ്ടാക്കാൻ അസാധ്യ ധൈര്യം അവന്. പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഇവനെ പോലൊരു ഭീരു കാണില്ല. എന്റെ മനസ്സിലെ എന്റെ സ്ഥാനം വളരെ സമർത്ഥമായി നീ പിടിച്ചെടുത്തു. അതിലെനിക്ക് പരാതിയില്ല. നീ ഒരച്ഛനില്ലാത്ത കുട്ടിയല്ലേ. ഒരച്ഛന്റെ സ്നേഹം നീ അനുഭവിച്ചോ. പക്ഷേ നിന്നെ മോളെ പോലെ സ്നേഹിക്കുന്ന അച്ഛനെ എക്കാലവും കബളിപ്പിച്ചിവിടെ കഴിയാമെന്ന് നീ വിചാരിക്കണ്ട. ഇനി നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്നുള്ളത് സത്യം. പക്ഷേ എനിക്കത് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞു കേൾക്കണം. സത്യം പറയാൻ നീ ആരെയാ ഭയക്കുന്നത്? കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ലെന്നും നിനക്കൊരു ഭർത്താവില്ലെന്നും നിന്റെ കാവും മുത്തപ്പനെ പിടിച്ച് സത്യം ചെയ്. സത്യം ചെയ്യടി. നീ ഒരു അവിവാഹിതയാണെങ്കിൽ നിന്റെ കാവുമുത്തപ്പന്റെ മുമ്പിൽ വെച്ച് ഈ താലി പറിച്ച് ദൂരെ എറി. എന്താടി ഒന്നും മിണ്ടാതെ? നിന്റെ മുന്നിൽ ഇപ്പൊ രണ്ട് വഴികളേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞെന്ന് പറയുക. ആരാ നിന്റെ ഭർത്താവെന്ന് വെളിപ്പെടുത്തുക. ഇനി അതല്ല, കഴിഞ്ഞില്ലെങ്കിൽ ഈ താലി ഇന്ന് ഈ നിമിഷം അഴിച്ച് ദൂരെ എറിയും. നിന്റെ കാവുമുത്തപ്പനെ സാക്ഷിയാക്കി. ചെയ്യടി.
എന്റെ ദൈവമേ, ഇന്നെന്താ കോളേജിൽ നേരത്തെ വന്നത്? എന്തായിരിക്കും ആ കുട്ടി കസ്തൂരിയോട് ചെയ്തത്? എന്തായാലും പെട്ടെന്നൊന്ന് അവിടെ പോണം, കസ്തൂരിയെ കാണണം.